എല്ലാവർക്കും ഗ്ലോറിയസ് നേച്ചറിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനൊരു പുറത്തുനിന്ന് പറിച്ചൊരു പ്ലാന്റ് കൊണ്ടുവന്നിട്ടാണ് എന്റെ ടേബിളുമായി വെച്ചോക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ മുറ്റത്ത് നിറയെ ഇങ്ങനത്തെ പല കളറിലെ പല ഷെയ്ഡ്, അതായത് എലേമേനെ പല ഷെയ്ഡുകളിലെ ഈ പ്ലാന്റ് നമുക്ക് കാണാം. പക്ഷെ നമ്മളിങ്ങനെ ഗ്രൗണ്ടിൽ വെക്കുമ്പോൾ നല്ല, അതായത് കണ്ടൊക്കെ നന്നായി നീണ്ട് അങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ്, നല്ല ഹൈറ്റ് കിട്ടും. അപ്പോ നമ്മളെന്താ ചെയ്യാതൊക്കെ അത് കട്ട് ചെയ്ത് നമ്മുടെ തെങ്ങിനൊക്കെ വളമായിട്ട് തൂപ്പ് വെട്ടി കൊടുക്കുമല്ലോ, വെട്ടിട്ട് കൊടുക്കില്ലേ, അതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാം. ഇപ്പോഴാണ് അതിന്റെ ബ്യൂട്ടിഫുൾ, അതായത് നമ്മൾ ഇൻഡോറിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അതിന്റെ ഭംഗി കാണുന്നത്. അപ്പോ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ് ക്രോട്ടോൺ. അതുപോലെ തന്നെ കൊടിയും വെരിക്കാറ്റം എന്നാണ് ഈ പ്ലാന്റിനെ വിളിക്കുന്നത്. അപ്പോ ഈ പ്ലാന്റ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വെക്കാം. ഓൾറെഡി നമ്മൾ പുറത്തൊക്കെ വെക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. പിന്നെ നമ്മുടെ കേരളത്തിലെ ടെമ്പറേച്ചറിനനുസരിച്ച് ഒരു കുഴപ്പമില്ല, കാരണം ഔട്ട്ഡോർ സർവൈവ് ആയോളും. പക്ഷെ നമ്മള് ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ ടെമ്പറേച്ചർ 32 മേലെ പോവാണെങ്കിൽ, 32 ഡിഗ്രി സെൽഷ്യസിനൊക്കെ മേലെ പോവാണെങ്കിൽ ഈ പ്ലാന്റ് നമ്മൾ ഷെയ്ഡ് ഏരിയയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പ്ലാന്റിന് നല്ല ഗ്രോത്ത് ഉണ്ടാവില്ല, ഇങ്ങനെ ശോഷിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പൊ ലീഫൊക്കെ സൺലൈറ്റ് കാരണം കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് 25 to 32 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് കുഴപ്പമില്ല, അങ്ങനെ സൺലൈറ്റിന്റെ അവിടെ തന്നെ വെക്കാം. ഇല്ലെന്നോ, അതിനേക്കാളും മേലെ ടെമ്പറേച്ചർ പോകണം, നല്ല ഷെയ്ഡ് ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ വളർന്ന ഒരു പ്ലാന്റ് ആണ്. ബാൽക്കണിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കാം. അപ്പൊ തന്നെ ഇൻഡോറും ഈ പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ ഇൻഡോറിൽ നമ്മൾ വെക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ഇൻഡയറക്ട് ലൈറ്റ് കൊടുക്കണം. അപ്പൊ നമുക്ക് ഈസ്റ്റ് ഫേസിംഗ് വിൻഡോയോ അല്ലെങ്കിൽ വെസ്റ്റ് ഫേസിംഗ് വിൻഡോയോ അവിടെ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് വെക്കാം. പിന്നെ മണ്ണ്, നല്ല വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വേണം ഉപയോഗിക്കാൻ. അപ്പൊ ഞാൻ ഈ പ്ലാന്റിനെ ഇപ്പോഴും റീപോർട്ട് ചെയ്യുമ്പോൾ 50% മൾട്ടിപർപ്പസ് കമ്പോസ്റ്റും 50% കോക്കോപീറ്റ് അല്ലെങ്കിൽ പെട്മോസ് അങ്ങനെ എടുക്കാറ്. പിന്നെ ഈ പ്ലാന്റിനെ വെള്ളം കൊടുക്കുന്നത് നന്നായി സോയിൽ ഡ്രൈ ആയ ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ എന്തുവാണ് ഇതിന്റെ ഹ്യൂമിഡിറ്റി, ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പൊ ഹ്യൂമിഡിറ്റി റൂമിൽ കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം ലീഫിന്, അതായത് മിസ്റ്റിക് മെത്തേഡ് വഴി. അപ്പോ പ്ലാന്റ് ഒക്കെ നല്ല ഉഷാറായിട്ട് ഇരുന്നോളും. പിന്നെ അതുപോലെ തന്നെ ഈ പ്ലാന്റിന്റെ പ്ലാന്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഇലയുടെ ടിപ്പ് ബ്രൗൺ ആവും. ഇപ്പൊ നമ്മൾ പുറത്ത് നല്ല ചൂടത്ത് വെക്കുകയാണെങ്കിൽ ഇതിന്റെ ഇല കരിഞ്ഞു പോകും, അല്ല നമ്മൾ ഇൻഡോർ വെക്കുകയാണെങ്കിലും ടിപ്പ് ബ്രൗൺ ആവാൻ കാരണം ഹ്യൂമിഡിറ്റി കുറവ് കാരണം. അപ്പൊ അത് നമ്മുടെ റൂം നല്ല ഡ്രൈ ആയിരിക്കും അത് കാരണം. അപ്പൊ നമ്മൾ മിസ്റ്റിംഗ് മെത്തേഡ് വാട്ടറൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ലീഫുമേ, അതാണ്. അല്ലെങ്കിൽ പിന്നെ ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യാം. പിന്നെ ഈ പ്ലാന്റ് ഒക്കെ മറ്റുള്ള പ്ലാന്റുകളുടെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഹ്യൂമിഡിറ്റി കിട്ടും ഈ പ്ലാന്റിന്, അതാണ് ഒരു പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം, ലീഫൊക്കെ യെല്ലോ കളർ ആവുക, എന്നിട്ട് പൊഴിഞ്ഞു പോവുക, പ്ലാന്റ് നാശാവുക, അത് എന്താണ് ഓവർ വാട്ടറിങ് ആണ് പ്രശ്നം. പിന്നെ ലീഫൊക്കെ ചുമ്മാ ഡ്രൂപ്പ് ചെയ്യുക, അതായത് കൊഴിഞ്ഞു വീഴുക, ലീഫൊക്കെ ഇങ്ങനെ വാടിയ പോലെ നിൽക്കുക, എന്നിട്ട് കൊഴിഞ്ഞു വീഴുക, അത് വെള്ളം കുറവ് കാരണം. പിന്നെ അതുപോലെ തന്നെ സഫിഷ്യന്റ് ആയിട്ട് ലൈറ്റ് കിട്ടാത്തത് കാരണം. ഇതൊക്കെയാണ് ഈ പ്ലാന്റ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. ഇനിയും ഈ പ്ലാന്റിന്റെ ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞല്ലോ, 25 to 32 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ് നമ്മൾ ഇൻഡോർ വെക്കുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നല്ല ലൈറ്റ് കൊടുക്കണം. പിന്നെ ഫെർട്ടിലൈസർ ആണെങ്കിൽ ഇത് ഇലച്ചെടിയാണ്, കാരണം നമുക്ക് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല പൊട്ടാസ്യം ഹൈ അതുപോലെ തന്നെ നൈട്രജൻ ഹൈ ഉള്ള NPK നോക്കിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് എന്റെ പ്ലാന്റിന്റെ ഒന്നും ഫെർട്ടിലൈസർ അധികം കൊടുക്കാറില്ല. സാധാ നമ്മുടെ ഔട്ട്ഡോർ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ന് വെച്ചാൽ ചാണകപ്പൊടി അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇൻഡോർ ആകുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് വെള്ളം കൊടുക്കലും കറക്റ്റായിട്ട് ലൈറ്റ് കൊടുക്കലും ഒക്കെ ചെയ്യുമ്പോൾ എന്റെ പ്ലാന് നന്നായിട്ട്, പിന്നെ റീപോർട്ട് ചെയ്യുമ്പോഴൊക്കെ പ്ലാന് നന്നായിട്ട് വലുതാവാറുണ്ട്. അപ്പോ പിന്നെ പ്രൊപ്പഗേഷൻ, ഈ പ്ലാന്റ് ബേബി പ്ലാന്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് പറിച്ച് നടാം, അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റെം കട്ടിങ് തണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിക്കാം, അല്ലെങ്കിൽ നേരിട്ട് മണ്ണിൽ വെച്ചിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ ലീഫ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം, അതാണ്. ഇതാണ് ക്രോട്ടോൺ, നല്ല ഭംഗിയുള്ള ഇലച്ചെടിയാണ് അല്ലേ. പല കളറുണ്ട് കേട്ടോ, പല കളറിലും പല ഇതില് വരുന്നുണ്ട്. ഇനി ഇതിന്റെ ലീഫ് കണ്ടോ, ഇതാണ് ലീഫ്. ഈ മെച്ചറായ ലീഫ് ഇങ്ങനെ ഈ തണ്ട് കണ്ടില്ലേ, ഇതോടുകൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം, എന്നിട്ട് വെള്ളത്തിൽ വെച്ച് വേണം വേര് പിടിപ്പിക്കാൻ. പിന്നെ ഇത് ബേബി പ്ലാന്റ് നമുക്ക് പറിച്ച് മാറ്റി നടാം. അപ്പോൾ തന്നെ ബ്രാഞ്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം. ഇതാണ് ഇതിന്റെ പ്രൊപ്പഗേഷൻ. അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമന്റ്സ്, നിങ്ങളുടെ വലിയേറിയ കമന്റ്സ് ആണ് എനിക്ക് എപ്പോഴും സപ്പോർട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയണം.
പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ എനിക്ക് ഞാൻ എന്നോട് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.